காரணு பரிகாரம். ഹായ് ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം നിസ്സാരക്കാരനാണെങ്കിലും താരൻ കുറച്ചൊന്നുമല്ല നമ്മുടെ സമാധാനം കളയുന്നത് നിസാരമാണെന്ന് കരുതി തള്ളിക്കളയുമെങ്കിലും കൊഴിച്ചിലും ചൊറിച്ചിലും അസഹ്യമാകുമ്പോഴാണ് താരൻ എന്ന വില്ലനെ പലരും ഗൌരവത്തോടെ കാണുക തലയോട്ടിയിലെ ചർമ്മത്തെ ബാധിക്കുന്ന ഈ ഫംഗസ് തലമുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു മുടി കൊഴിച്ചിലിനൊപ്പം മുടിയുടെ വളർച്ച തടയുന്നതിനാൽ തന്നെ താരൻ മാറ്റാൻ അല്പം കരുതൽ വേണം തല ചൊറിച്ചിൽ തലയിൽ വെളുത്ത പൊടികൾ മുഖത്തേക്കും തോളിലേക്കുമെല്ലാം ഈ പൊടികൾ ഇളകി വീഴുക എന്നിവയെല്ലാമാണ് താരന്റെ ആദ്യ ലക്ഷണങ്ങൾ ന്തരമായ ചൊറിച്ചിൽ മൂലം തടിപ്പുകൾ ഉണലുകൾ നീരൊലിപ്പ് എന്നിവയും ഉണ്ടാകാം ഇതിനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും ചൊറിയുമ്പോൾ ശിരോചർമ്മത്തിലുണ്ടാവുന്ന മുറിവുകളിലൂടെ അണുബാധയുണ്ടായി പഴുപ്പ് വരാനും സാധ്യതയുണ്ട് കൂടുതലായാൽ താരൻ തലയിൽ മാത്രമല്ല മുഖം കക്ഷം നെഞ്ച് പുറം തുടയിടുക്കുകൾ എന്നിവിടങ്ങളിലെല്ലാം ബാധിച്ചു ചൊറിച്ചിൽ ഉണലുകൾ പഴുപ്പ് നീരൊലിപ്പ് എന്നിവ ഉണ്ടാക്കുന്നു താരം കൂടുതലാകുമ്പോൾ മുടികൊഴിച്ചിലും അനുഭവപ്പെടാം കൃത്യസമയത്ത് മാറ്റാതിരുന്നാൽ ത്വക്കിലേക്കും വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ താരൻ വരാതിരിക്കാൻ എപ്പോഴും അല്പം മുൻകരുതൽ നല്ലതാണ് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ താരൻ തടയാം എന്താണ് താരന് കാരണം താരന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാന കാരണം മലസീസിയ ഫർഫർ അഥവാ പിറ്റിറോസ് പോറം ഒവേൽ എന്ന ഒരുതരം പൂപ്പലുകളാണ് ശിരോചർമ്മത്തിൽ വസിക്കുന്ന ഒരു നിരുപദ്രവകാരിയാണിത് പക്ഷേ ചില സമയങ്ങളിൽ ഇവ കൂടുതലായി വളർന്നു പെരുകി താരൻ ഉണ്ടാക്കുന്നു താരൻ രണ്ടു തരമുണ്ട് എണ്ണമയമുള്ളതും അല്ലാത്തതും ശിരോചർമ്മത്തിലെ എണ്ണമയം കൂടുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് എണ്ണമയമുള്ള താരൻ ശിരോചർമ്മത്തിലെ എണ്ണഗ്രന്ഥികൾ കൂടുതലായി എണ്ണ ഉത്പാദിപ്പിക്കുന്നു അത് പിറ്റിറോസ് പോറം എന്ന പൂപ്പലുകൾ വളരാൻ സഹായിക്കുന്നു സോപ്പുകൾ ഷാമ്പുകൾ എന്നിവയുടെ അമിത ഉപയോഗം മൂലം ശിരോചർമ്മം വരണ്ടു താരൻ ഉണ്ടാകാം ഇതാണ് വരണ്ട താരൻ ശരീരത്തിലെ മറ്റു ചില ൾ കൊണ്ടും താരൻ ഉണ്ടാകാം പാർക്കിൻസണിസം എന്ന രോഗമുള്ളവരിൽ താരൻ കൂടുതലായി കാണുന്നു ഈ അസുഖം മൂലം തലയിൽ എണ്ണമയം കൂടുന്നതാണ് ഇതിനു കാരണം മദ്യപാനികൾ കൂടിയവർ ഹൃദ്രോഗികൾ പ്രമേഹ രോഗികൾ അപസ്മാര രോഗികൾ എന്നിവരിലും താരൻ കൂടുതലായി കാണപ്പെടുന്നു എയ്ഡ്സ് രോഗികളിൽ താരൻ ഒരു പ്രധാന രോഗലക്ഷണമായി തന്നെ അറിയപ്പെടുന്നു അവരിൽ പിറ്റിറോസ് പോറം ഫംഗസുകൾ വളരെയധികമായി വളരുന്നതാണ് കാരണം ചില വിറ്റാമിനുകളുടെ കുറവ് പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വിറ്റാമിനുകളായ ബയോട്ടിൻ പാൻഡോതെനിക് ആസിഡ് റൈബോഫ്ലാവിൻ എന്നിവയുടെ കുറവ് താരനു കാരണമായെന്നു വരാം ഇതാ എളുപ്പത്തിൽ അകറ്റാനുള്ള ഏഴു മാർഗങ്ങൾ തലയിലെ എണ്ണമയം നീക്കം ചെയ്യുക എണ്ണ തേക്കുന്നത് തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെങ്കിലും ഏറെ നേരം എണ്ണ മുടിയിൽ തേച്ച് നിൽക്കുന്നത് താരനുണ്ടാക്കാനിടയാകും എണ്ണ തേച്ചതിന് ശേഷം ചെറുപയർ പൊടിച്ചതോ താളിയോ തേച്ച് മുടി കഴുകുക തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതും താരനകറ്റാനും മുടിയിലെ എണ്ണമയം നീക്കം ചെയ്യാനും സഹായകരമാകും ചെറുനാരങ്ങാ നീരും തൈരും താരൻ ഉണ്ടാകുമ്പോൾ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം തലയിലെ ചർമ്മം വരണ്ടുപോകുന്നതാണ് ഇത് അകറ്റാനായി അല്പം ചെറുനാരങ്ങാ നീര് വെള്ളത്തിൽ ചേർത്ത് തലമുടി കഴുകാം പക്ഷേ ഒരു കാരണവശാലും ചെറുനാരങ്ങാ നീര് മാത്രം തലയോട്ടിയിൽ തേച്ചുപിടിപ്പിക്കരുത് വെള്ളത്തിലോ തൈരിലോ ചേർത്ത് മാത്രം ഉപയോഗിക്കുക കറ്റാർ വാഴയുടെ നീര് വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന കറ്റാർ വാഴയുടെ നീര് മുടി വളരാനും താരൻ മാറാനും ഏറെ സഹായകരമാകും എണ്ണമയം നീക്കം ചെയ്ത ശേഷം തലയോട്ടിയിൽ കറ്റാർവാഴയുടെ നീര് നന്നായി തേച്ചുപിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്യുക ശേഷം കഴുകി കളയുക വേപ്പിന്റെ നീരും വെളിച്ചെണ്ണയും മിക്ക തൊക്ക രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് വേപ്പ് താരനകറ്റാനും വേപ്പിന്റെ നീര് നല്ലൊരു മരുന്നാണ് അല്പം വെളിച്ചെണ്ണയിലോ തൈരിലോ വേപ്പിന്റെ നീര് ചേർത്ത് തലയിൽ തേക്കുന്നത് താരനകറ്റാൻ സഹായിക്കും ഉണക്ക നെല്ലിക്കപ്പൊടി ഉണങ്ങിയ നെല്ലിക്കയുടെ പൊടി തുളസി ഇലക്കൊപ്പം മരച്ച മിശ്രിതം തലയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക ഇത് താരനകറ്റാൻ ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് അല്പം ആൽമണ്ട് ഓയിലിനൊപ്പം ഒലിവ് ഓയിലും ചേർത്ത് തലയിൽ തേക്കുന്നത് താരം നിയന്ത്രിക്കാൻ സഹായകരമാകും